Pandapra Adivasi Colony, Pudida Yetia, Edvati Unba the Kudumbangal Kuenda, Adistana Saugering and Lebi Makunadil, Kala Damasamurivakanam and the Dean Kuriakos MB Avishapetu. Ori Kudumbatin, Randaker Vidam Lebikanam and the Avisham, Sarkar Angigari Kendadanum, Colonial Sandershanam Nadatia MB Paranu. Kutamura Panchayatile Pandaprail, Adivasikale Punera Divisipikinada Kaidi Tula Salata, Adutta Galatai, Edvati Unba the Kudumbangal Kudi, Ethirno. ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് സർക്കാർ തലത്തിൽ തീരുമാനമായിട്ടുണ്ട്. കുടിൽ കെട്ടിയാണ് ഇപ്പോൾ ഈ കുടുംബങ്ങൾ താമസിക്കുന്നത്. ഇവർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ കാലതാമസമുണ്ടാകരുതെന്ന് കോളനി സന്ദർശിച്ച ഡീൻ കുര്യാക്കോസ് എംപി ആവശ്യപ്പെട്ടു. വാട്ടർ അതോറിറ്റിയും KSCBയും പ്രത്യേക പരിഗണന നൽകി കുടിവെള്ളവും വൈദ്യുതിയും എത്തിക്കണം. എല്ലാ കുടുംബങ്ങൾക്കും ശുചിമുറികൾ നിർമ്മിച്ചു നൽകണം. തടസ്സങ്ങൾ നീക്കാൻ റിവ്യൂ മീറ്റിംഗ് വിളിക്കാമെന്ന് തഹസീൽദാർ സമ്മതിച്ചതായും എംപി പറഞ്ഞു. 31 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാനിറ്ററി സൗകര്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുള്ളത്. തുടർന്ന് ബാക്കി എല്ലാവർക്കും 79 കുടുംബങ്ങൾക്കും അത് സാധ്യമാക്കി കൊടുക്കപ്പെടേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ആവശ്യമാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതോടൊപ്പം കുടിവെള്ളവും വൈദ്യുതിയും, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയെയാണ് സമീപിച്ചത്. പക്ഷേ വാട്ടർ അതോറിറ്റി ഉയർന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൂടുതൽ പണം മുടക്ക് ആവശ്യമുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരല്പം മുടങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ KSCBയും അതേ സ്ഥിതി തന്നെ നിൽക്കുകയാണ്. വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പണമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ആ അതിനേക്കാൾ ഉയർന്ന തുക ഈ ബന്ധപ്പെട്ട രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളും കൂട്ടുകയും അതനുസരിച്ചുള്ള ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ഒരല്പം പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. ഉടനടി സർക്കാർ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് വൈദ്യുതി, വെള്ളം, സാനിറ്ററി സൗകര്യങ്ങൾ ഇത് രണ്ടും ഇത് മൂന്നും പരിഹരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് തഹസീൽദാരുമായി ഞാൻ ഫോണിൽ സംസാരിച്ചു. തഹസീൽദാരുടെ നേതൃത്വത്തിൽ ഉടനെ തന്നെ ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു റിവ്യൂ മീറ്റിംഗ് നടത്താം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പന്തപ്രയിൽ പുനരധിവസിപ്പിക്കുന്ന കൂട്ടുകുടുംബങ്ങൾക്കും 2 ഏക്കർ വീതം സ്ഥലം നൽകാനാണ് നിലവിലെ തീരുമാനം. ഇതിൽ മാറ്റം വരുത്തണമെന്ന ആദിവാസികളുടെ ആവശ്യം ന്യായമാണെന്ന് MP പറഞ്ഞു. തങ്ങളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 20 ഏക്കർ വരെ സ്ഥലം വനംവകുപ്പിന് വിട്ടുകൊടുത്തവരാണ് ഈ കുടുംബങ്ങൾ. ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ട കുടുംബത്തിന് 2 ഏക്കർ സ്ഥലം അപര്യാപ്തമാണ്. ഓരോ കുടുംബനാഥന്മാർക്കും 2 ഏക്കർ സ്ഥലം നൽകണമെന്ന ആവശ്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ, KSCB, ജോഷി പൊട്ടക്കൽ, മേരി കുര്യാക്കോസ് തുടങ്ങിയവർ MP ഒപ്പമുണ്ടായിരുന്നു. മുമ്പ് ഒരു റേഷൻ കാർഡിന് 20 ഏക്കറും 10 ഏക്കറും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ 2 കുടുംബവും 3 കുടുംബമായിട്ട് അവർ പിരിഞ്ഞ് താമസിച്ചിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ 2 ഏക്കർ എന്നുള്ളത് അവർക്ക് മതിയാവില്ല. അപ്പോൾ അതിൻ്റേതായ തരത്തിൽ കുടുംബങ്ങൾ പിരിഞ്ഞ് താമസിക്കുന്നവർക്ക് 2 ഏക്കർ വീതം, ഒരു കുടുംബത്തിന് 2 ഏക്കർ വീതമെങ്കിലും കൊടുക്കേണ്ടതാണ്. അത് കൂട്ടുകുടുംബമായി താമസിച്ചിരുന്നപ്പോൾ കൂടുതൽ സ്ഥലമുണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ ആ കൂട്ടുകുടുംബത്തിന് ഇവിടേക്ക് വരുമ്പോൾ 2 ഏക്കർ മാത്രം ഒരിക്കലും പര്യാപ്തമല്ല. അപ്പോൾ അത് നമ്മളൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് വളരെ ന്യായമായ ഒരാവശ്യമാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഓരോ കുടുംബനാഥനും 2 ഏക്കറെങ്കിലും മിനിമം നൽകുന്ന തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. KSCB ന്യൂസ്, കുട്ടമ്പുഴ.